ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട രാത്രിയിൽ തന്നെ സിപിഐഎം പങ്കാളിത്തമില്ലെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അന്വേഷണം പുരോഗമിച്ചപ്പോൾ ഓരോ ഘട്ടത്തിലും നേതാക്കൾ വലയിലായിക്കൊണ്ടിരുന്നു. ഒഞ്ചിയം ലോക്കൽ കമ്മിറ്റി അംഗം പടയങ്കണ്ടി രവീന്ദ്രനാണ് ആദ്യം അറസ്റ്റിലായത്. ടി പി എ അക്രമി സംഘത്തിന് ചൂണ്ടിക്കാട്ടിയത് ഇയാളാണെന്ന് പോലീസ് കണ്ടെത്തി. കുന്നുമക്കര ലോക്കൽ കമ്മിറ്റി അംഗം കെ സി രാമചന്ദ്രൻ പിന്നാലെ അറസ്റ്റിലായി. കൊടിസുനിയുടെ സംഘത്തിന് ക്വട്ടേഷൻ ഏൽപ്പിച്ചത് ഇയാളാണെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു. എൻ ജി ഒ യൂണിയൻ മുൻ ജനറൽ സെക്രട്ടറി കൂടിയായിരുന്ന ഒഞ്ചിയം ഏരിയ സെക്രട്ടറി സി എച്ച് അശോകനും കമ്മിറ്റി അംഗം കെ കെ കൃഷ്ണനും അറസ്റ്റിലായത് പാർട്ടിക്ക് കനത്ത ആഘാതമായി. ഇവർക്ക് ഗൂഢാലോചനയിൽ പങ്കാളിത്തമുണ്ടെന്നും ചന്ദ്രശേഖരന്റെ തല തെങ്ങിൻ പൂക്കുല പോലെ തെറിക്കുമെന്ന് ഇവർ പ്രസംഗിച്ചിരുന്നതായും സർക്കാർ ഹൈക്കോടതിയെ ബോധിപ്പിച്ചു. ടി പി എ കൊലപ്പെടുത്താൻ പലതവണ ശ്രമം നടന്നിരുന്നുവെന്ന് കണ്ടെത്തിയ പോലീസ് ഈ ഗൂഢാലോചനയ്ക്ക് ചുക്കാൻ പിടിച്ചെന്ന് ആരോപിക്കപ്പെടുന്ന തലശ്ശേരി ഏരിയ കമ്മിറ്റി അംഗം പി പി രാമകൃഷ്ണനെയും അറസ്റ്റ് ചെയ്തു. ഒരു മാസത്തിലേറെ ഒളിവിൽ കഴിഞ്ഞതിന് ശേഷമാണ് പാനൂർ ഏരിയ കമ്മിറ്റി അംഗം പി കെ കുഞ്ഞനന്ദൻ കീഴടങ്ങിയത്. പാർട്ടിക്കും ക്വട്ടേഷൻ സംഘത്തിനുമിടയിലെ കണ്ണിയാണ് കുഞ്ഞനന്ദനെന്നും കൊലയുടെ മുഖ്യ ആസൂത്രണം കുഞ്ഞനന്ദനായിരുന്നുവെന്നും അന്വേഷണ സംഘം പറയുന്നു. കുഞ്ഞനന്ദന്റെ കൂടി മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി മോഹനൻ അറസ്റ്റിലായത്. കോഴിക്കോട്ടെ പാർട്ടിയിലെ രണ്ടാമനായ മോഹനൻ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ്. ഇവരെ കൂടാതെ പാർട്ടി അംഗങ്ങളും അനുഭാവികളും അറസ്റ്റിലായവരിലുണ്ട്. പ്രതികളെ ഒളിപ്പിക്കാനും രക്ഷപ്പെടുത്താനും ശ്രമിച്ചതിനും പാർട്ടി ഭാരവാഹികൾ അറസ്റ്റിലായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ഇന്ത്യാവിഷൻ.